ഇന്ന് ഒരു ആലാപ ആണ്, മൂന്ന് സ്ഥായികളിലും കയറി ഇറങ്ങിയുള്ള ഒരു ആലാപനം. ശങ്കരാഭരണ രാഗത്തിലാണ് ഈ ആലാപനം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചെറിയ ചെറിയ സ്പേസ് ഇട്ടുകൊണ്ട് ആലപിക്കുന്നതിനാൽ നിങ്ങൾക്ക് കൂടെ പാടാനും അത് എഴുതിയെടുത്ത് പാടാനും ഓടക്കുഴൽ പരിശീലിക്കുന്നതിനും ഒക്കെ സാധിക്കുന്നു. ഈ ഓടക്കുഴൽ പരിശീലിക്കുമ്പോൾ ഈ ആദ്യ മൂന്ന് ഹോളുകൾ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ബ്ലോ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഈ വിരൽ അതായത് ഫിംഗർ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് കൂടി വായു അല്ലെങ്കിൽ എയർ ലീക്ക് ചെയ്യാനേ പാടില്ല. ലീക്ക് ചെയ്താൽ ശ്രുതി കിട്ടില്ല, നേരെ ചൊവ്വയെ നമ്മൾക്ക് വായിക്കാൻ അല്ലെങ്കിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ മൂന്ന് ഹോളുകളും നല്ല രീതിയിൽ ക്ലോസ് ചെയ്ത് വേണം നമ്മൾ വായിക്കാൻ. ഇനി ഒന്നുകൂടി, താരസ്ഥായി സ്വരങ്ങൾ വായിക്കുമ്പോൾ എയർ ഫ്ലോ ഉയർന്നിരിക്കണം. മധ്യസ്ഥായി പ്ലേ ചെയ്യുമ്പോൾ ഒരു മീഡിയം ലെവലിലായിരിക്കണം നമ്മുടെ എയർ ഫ്ലോ, അല്ലെങ്കിൽ ബ്ലോയിങ് എന്ന് പറയുന്നത് ഒരു മീഡിയം ലെവലിലായിരിക്കണം. അതുപോലെ തന്നെ മന്ത്രസ്ഥായി പ്ലേ ചെയ്യുമ്പോൾ ഈ ബ്ലോയിങ് എന്ന് പറയുന്നത് വളരെ താഴ്ത്തി വേണം നമ്മൾ ബ്ലോ ചെയ്യാൻ, അഡ്ജസ്റ്റ് ചെയ്ത്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിവിടെ വിസ്തരിക്കുന്നില്ല. ഒരു ആലാപന എന്നത് തയ്യാറാക്കി എഴുതി വച്ചിരിക്കുന്ന കൃതിയൊന്നുമല്ല. ഗായകൻ്റെ മനോധർമ്മത്തിനനുസരിച്ച് അത് അപ്പപ്പോൾ മാറി വരും. ഇതിന് താളം, സാഹിത്യം എന്നിവയുടെ ഒന്നും സഹായം ആവശ്യമില്ല. നമ്മൾ പല കച്ചേരികളിലും കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ത ധ രി ന നം തം എന്നീ അക്ഷരങ്ങളെ കൊണ്ടോ അകാരാദികളെ കൊണ്ടോ രാഗത്തെ വിസ്തരിക്കുന്നതിനെയാണ് ആലാപനം എന്ന് പറയുന്നത്. ആലാപന എത്ര തരമുണ്ടെന്നും ആലാപനയ്ക്ക് എത്ര ഘട്ടങ്ങളുണ്ട് എന്നും ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമുക്കൊരു ഒരു ഒരു ലോങ് വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം നമ്മൾക്കത് ഒഴിവാക്കാം. ഒരു രാഗത്തെ ആലാപന ചെയ്യുമ്പോൾ വാദിസ്വരം അതായത് ജീവസ്വരം പലപ്പോഴും ആവർത്തിക്കപ്പെടുന്നതായിട്ട്, ആ രാഗത്തിൽ ആവർത്തിക്കപ്പെടുന്നതായിട്ട് നാം കാണാറുണ്ട് അല്ലെങ്കിൽ കേൾക്കാറുണ്ട്. ഇക്കാര്യവും സംവാദി, അനുവാദി, വിവാദി സ്വരങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ശങ്കരാഭരണം രാഗം എടുക്കാം. ഇതിൻ്റെ ആരോഹണ അവരോഹണത്തിൽ എല്ലാ സ്വരങ്ങളും രാഗഛായ സ്വരങ്ങളാണ്. ഈ രാഗത്തെ വിസ്തരിച്ച് ആലപിക്കാം അല്ലെങ്കിൽ ആലാപന ചെയ്യാം എന്നതാണ് മറ്റൊരു സവിശേഷമായ കാര്യം. ചില സവിശേഷ പ്രയോഗങ്ങൾ ഇതിലുണ്ട്. സ നീ പ അതൊരു വിശേഷ പ്രയോഗമാണ്. പ സ ദ പ അത് വേറൊരു വിശേഷ പ്രയോഗമാണ്. ഇനി ഒന്നുകൂടെ ഉണ്ട്, ഗമ ധ പ ഗരിസ. ഈ മൂന്നും ഞാൻ ഓടക്കുഴലിൽ ഒന്ന് പ്ലേ ചെയ്യാം. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും തമ്പുരുവിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മാ
Mag re, dega mag.